മുല്ല നസീറുദ്ദീൻ ഒരിക്കൽ മാർക്കറ്റിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കൗതുകകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു ആയുധ വ്യാപാരി തൻ്റെ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ ആയുധ വ്യാപാരി പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്ന കുന്തമാണ് ലോകത്തെ ഏറ്റവും വലിയ കുന്തം. ഇതിന് ലോകത്തെ മറ്റെന്തിനെയും തുളച്ചു കയറാനുള്ള ശക്തിയുണ്ട്. ഇപ്പം മുല്ല നസീറുദ്ദീനെ നോക്കി നിന്നു. രണ്ടാമത് ഈ വ്യാപാരി പരിചയപ്പെടുത്തിയത് ഒരു പരിചയമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള പരിചയ, ലോകത്തെ ഏറ്റവും ശക്തിയുള്ള പരിച, ഒന്നിനാലും തുളയ്ക്കപ്പെടാൻ കഴിയാത്ത പരിച എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അപ്പോൾ മുല്ല നസീറുദ്ദീൻ ഇത് കേട്ട് ചിരിച്ചു തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് കുസൃതി തോന്നി. പുള്ളി നേരെ ആ വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ചോദിച്ചു, എൻ്റെ സുഹൃത്തെ, നിങ്ങളുടെ കുന്തം നിങ്ങളുടെ പരിചയെ നേരിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ വ്യാപാരി പകച്ചുപോയി എന്നുള്ളതാണ് കഥ. ഇതിൽ നിന്നും നമുക്ക് സയൻസിലെ മറ്റൊരു ഐഡിയയുടെ ഒരു നോഷൻ കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാരഡോക്സസ് എന്ന് പറയുന്നത്. അതാണ് സുഹൃത്തുക്കളെ പാരഡോക്സസ്. പാരഡോക്സസ് എന്ന് പറയുമ്പോൾ സ്വയം വിരുദ്ധാത്മകമായി നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. സയൻസിലും റിലീജിയനിലും റീസണിങ്ങിലും ലോജിക്കിലും ലിറ്ററേച്ചറിലും എന്തെന്നില്ല, എല്ലാത്തിലും പാരഡോക്സസ് സുപ്രധാനമായ പങ്കുവഹിക്കുന്നു. നമ്മുടെ തോട്ട് എക്സ്പെരിമെൻസിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഇതേ പാരഡോക്സസ് തന്നെയാണ്. അപ്പോൾ പാരഡോക്സസിൻ്റെ സിമ്പിൾ ഡെഫിനേഷൻ ഇതാണ്: സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐഡിയാസ് ആർ തോട്ട്സ് വിച്ച് ആർ സെൽഫ് കോൺട്രഡിക്റ്റിംഗ് വിച്ച് ഡസ് നോട്ട് ഹാവ് എ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഓർ എ ലോജിക്കൽ എക്സ്പ്ലനേഷൻ വിച്ച് കനോട്ട് ബി ആക്സെപ്റ്റഡ്. സച്ച് തിങ്സ് ആർ ബേസിക്കലി നോൺ ആസ് പാരഡോക്സസ്. ഇപ്പോൾ നമുക്ക് പാരഡോക്സസിനെ രണ്ടായിട്ട് തരംതിരിക്കാം: ഒന്ന്, സോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള പാരഡോക്സസ്; മറ്റൊന്ന്, സോൾവ് ചെയ്യപ്പെടാത്ത പാരഡോക്സസ്. എന്നിരുന്നാലും പാരഡോക്സസിന് നമ്മുടെ ജീവിതത്തിലും മേൽപ്പറഞ്ഞതുപോലെ സയൻസിലും ഒരുപാട് സ്ഥാനമുണ്ട്. ആ പാരഡോക്സസിലെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലയേഴ്സ് പാരഡോക്സ് ആണ്. ഇപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെന്ന് കരുതുക. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നുണയാണ്, ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു പാരഡോക്സാണ്. എങ്ങനെ? ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നുണയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് സത്യമല്ലേ? കാരണം ഞാൻ പറയുന്നത് നുണയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നുണയാണെന്ന് ഞാൻ നുണ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യമാണ്, ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, ഞാൻ പറയുന്നത് നുണയാണെന്ന് ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞത് നുണയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞത് നുണയല്ലേ? ഇത് തന്നെയാണ് പാരഡോക്സ്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അതിൻ്റെ ആൻസർ നമ്മളെ തന്നെ കോൺട്രഡിക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ലയേഴ്സ് പാരഡോക്സ് എന്ന് പറയുന്നത്. മറ്റൊരു പാരഡോക്സ് എന്ന് പറയുന്നത് ദ ഷിപ്പ് ഓഫ് തിസിയൂസ് എന്നുള്ളൊരു പാരഡോക്സാണ്. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാരഡോക്സാണ് ഷിപ്പ് ഓഫ് തിസിയൂസ് പാരഡോക്സ്. ഇപ്പോൾ നമ്മൾ ഒരു ഷിപ്പ് ഉണ്ടാക്കി എന്ന് കരുതുക, ഷിപ്പ് വൺ. അപ്പോൾ നമ്മൾ ഷിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് വുഡൻ പീസസ് ഉപയോഗിച്ചു, ഒരു സെയിൽ ഉപയോഗിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മളൊരു ഷിപ്പ് ഉണ്ടാക്കി, നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി. എന്നിട്ട് കാലാനുസൃതമായി ഇതിൻ്റെ ഓരോ വുഡൻ പീസസ്സും നമ്മൾ മാറ്റി, കാരണം ആ വുഡൻ പീസസ് ഒക്കെ ദ്രവിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയോ കോട്ടൺ സംഭവിച്ചപ്പോൾ നമ്മൾ വുഡൻ പീസസ് ഇങ്ങനെ മാറ്റി, ഓരോ വുഡൻ പീസ് മാറ്റി മാറ്റി മാറ്റി, അങ്ങനെ ആ ഷിപ്പിലെ എല്ലാ വുഡൻ പീസസും മാറ്റി, അതിൻ്റെ സെയിലും മാറ്റി. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഷിപ്പ്, ഷിപ്പ് വണ്ണിൽ ഇപ്പോൾ പഴയത് എന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാം പുതിയതാണ്. പക്ഷെ അതാണ് നമ്മുടെ ഷിപ്പ് വൺ. ഇപ്പോൾ വേറൊരു വികൃതിക്ക് ഇങ്ങനൊരു ഐഡിയ തോന്നിയെന്ന് കരുതുക. നമ്മൾ ഷിപ്പ് വണ്ണിൽ നിന്നും മാറ്റിയ വുഡൻ പീസസ് കൊണ്ടും സെയിൽ കൊണ്ടും ആ വികൃതി മറ്റൊരു ഷിപ്പ് ഉണ്ടാക്കി, ഷിപ്പ് ടു. അപ്പം ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിലുള്ള ആ ഷിപ്പ് ഏതാണ്? ഷിപ്പ് വൺ ആണോ ഷിപ്പ് ടു ആണോ? ഇത് രണ്ടും ഈക്വലി പോസിബിൾ ആണ്, പ്രോബബിൾ ആണ് എന്ന് ആർഗ്യൂ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് ഐഡൻറ്റിറ്റീനെ കുറിച്ച് പണ്ടേക്ക് പണ്ടേ ചിന്തകരും ഫിലോസഫേഴ്സും സയൻറ്റിസ്റ്റും ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള ഒരു പാരഡോക്സ് ആണ് ഷിപ്പ് ഓഫ് തിസിയൂസ് പാരഡോക്സ്. മറ്റൊരു പാരഡോക്സ് ടൈം ട്രാവലിനെ കുറിച്ച് പറയുന്ന ഒരു പാരഡോക്സ് ആണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ പേര് ഗ്രാൻഡ് ഫാദേഴ്സ് പാരഡോക്സ് എന്നാണ്. അപ്പോൾ എന്താണ് ഗ്രാൻഡ് ഫാദേഴ്സ് പാരഡോക്സ് എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു ടൈം ട്രാവലറാണെന്ന് കരുതുക. അപ്പോൾ എനിക്ക് ഫ്യൂച്ചറിലേക്കും പോകാം, എനിക്ക് പാസ്റ്റിലേക്കും പോകാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പാസ്റ്റിലേക്ക് പോയി എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ഗ്രാൻഡ് മദറിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രാൻഡ് ഫാദറിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഇത് ഒരു പാരഡോക്സ് ആണ്. എങ്ങനെ പാരഡോക്സ് ആവും?
ഇപ്പൊ ഞാൻ ടൈം ട്രാവൽ നടത്തി പാസ്റ്റിലേക്ക് പോയി എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നാൽ, ഗ്രാൻഡ് ഫാദറിനെ കൊന്നാൽ പിന്നെ എൻ്റെ അച്ഛനില്ല, എൻ്റെ അച്ഛനില്ലെങ്കിൽ ഞാനില്ല. അപ്പൊ അത് പോസിബിൾ അല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ, അതായത് ടൈം ട്രാവൽ പോസിബിൾ അല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ ഉള്ളൊരു പാരഡോക്സ് ആണ് ഗ്രാൻഡ് ഫാദേഴ്സ് പാരഡോക്സ്. ഇതിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പാരലൽ യൂണിവേഴ്സസിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആണ്. എനിക്ക് ടൈം ട്രാവൽ നടത്താമെങ്കിൽ ഞാൻ പോകുന്നത് ഒരു പാരലൽ യൂണിവേഴ്സിലാണെന്നും അവിടെയുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നുവെന്നും ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഇതിന്റെ പുറകിലുണ്ട്. എന്നാൽ ടൈം ട്രാവലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കുഴച്ചൊരു ചോദ്യമാണ് ഈ പറയുന്ന ഗ്രാൻഡ് ഫാദേഴ്സ് പാരഡോക്സ്. പിന്നെ മറ്റൊരു പാരഡോക്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു പാരഡോക്സ് ആണ്, കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിനെയാണ് ദ ചിക്കൻ ആൻഡ് എഗ് പാരഡോക്സ് എന്ന് പറയുന്നത്. പണ്ട് ഇതൊരു പാരഡോക്സ് ആയിരുന്നു, പക്ഷെ നമുക്കിന്ന് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയില്ലാതെ മുട്ട ഉണ്ടാവില്ല, മുട്ടയില്ലാതെ കോഴിയും ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കോഴി തന്നെയായിരിക്കണം ആദ്യം ഉണ്ടായതെന്ന്. ഇതിന് ഒരുപാട് സയന്റിഫിക് എക്സ്പ്ലനേഷൻസും ഉണ്ട്. കാരണം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്, ഇപ്പൊ ഒരു കോഴിക്ക് മുട്ടയിടാൻ കഴിയുമ്പോൾ കോഴിയിടുന്ന മുട്ടേനെയാണ് നമ്മൾ കോഴിമുട്ട എന്ന് പറയുന്നത്. അപ്പൊ ആ കോഴി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ കോഴിമുട്ടയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെ? ഇപ്പൊ ഈ കോഴിക്ക് ഉണ്ടാകാൻ ഉള്ള ഒരു പോസിബിലിറ്റി, ഈ കോഴിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ആൻസസ്റ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ആ ആൻസസ്റ്റർ ഇട്ട മുട്ടയിൽ ചെറിയ ജനറ്റിക് മ്യൂട്ടേഷൻസോ ഒരു ജനറ്റിക് ചേഞ്ചസോ വന്നിട്ട് ആ മുട്ട വിരിയുമ്പോൾ ഒരു കോഴി ഉണ്ടായി. ആ കോഴിയാണ് പിന്നീട് മുട്ടയിട്ടതും ആ മുട്ടകളെയാണ് നമ്മൾ കോഴിമുട്ട എന്ന് പറയുന്നത്. അപ്പൊ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചതിന് ഇന്ന് കൃത്യമായിട്ടൊരു ഉത്തരമുണ്ട്, കോഴിയാണ് ആദ്യം ഉണ്ടായത്. ഇപ്പൊ നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് പാരഡോക്സസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു പാരഡോക്സ് ആണ് നമ്മൾ എപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ജീവിക്കാൻ വേണ്ടി നമ്മൾ മരിക്കാൻ വരെ തയ്യാറാണ്. അപ്പൊ നമ്മൾ മരിക്കാൻ ആണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം? ഇപ്പൊ ജീവിക്കാനാണെങ്കിൽ നമുക്ക് ജീവിതം വേണം എന്നാണെങ്കിൽ നമുക്ക് മരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഇല്ലല്ലോ. അപ്പൊ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പാരഡോക്സ്. സയൻസിലും ഇതുപോലെ ഒരുപാട് പാരഡോക്സസ് ഉണ്ട്, ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സയൻസിൽ ഒബ്സർവേഷനെയും ഒബ്സർവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട പാരഡോക്സിനെ കുറിച്ച് പറയാം. അപ്പൊ പാരഡോക്സസ് എന്താന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത്രയും നാളും എനിക്ക് തന്ന പ്രോത്സാഹനവും സപ്പോർട്ടും എല്ലാത്തിനും വളരെ നന്ദി. ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ വിദ്യാർത്ഥികളും എൻ്റെ വിദ്യാർത്ഥികൾ അല്ലാത്തവരുമായ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പേഴ്സണലായിട്ട് എൻ്റെ വാട്സാപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും എനിക്ക് ഒരുപാട് മെസ്സേജസ് അയക്കാറുണ്ട്. അവരുടെ ഉത്തരങ്ങളൊക്കെ ഞാൻ പരമാവധി കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിരുന്നാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അടുത്ത ആഴ്ച കാത്തിരിക്കുക. അതുവരെ ഹാവ് എ ഗുഡ് ഡേ.